അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഇഫ്താർ റെസിപ്പിയാണ്, അതായത് ബീഫ് വെച്ചിട്ടുള്ളൊരു കേക്കാണ്. അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാന് ഇവിടെ സ്റ്റൗവിലേക്ക് ചൂടാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് എരിവിന് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് വേണം ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വാങ്ങിട്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ വലിയ സവാള ആയതുകൊണ്ട് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നെണ്ണം എടുക്കാം. അപ്പോൾ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അങ്ങ് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്നൊന്ന് വാടിക്കിട്ടിയാൽ മതി. അല്ലാതെ ബ്രൗൺ നിറം ആവുന്നിടം വരെ ഒന്നും നമുക്കിത് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ സവാള ഇവിടെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അര സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് അര സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. ഒരുപാട് പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ ഇത്തരം പൊടികൾ മതിയാവും. നമുക്ക് പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് നമുക്കിതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ബീഫ് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അത് മിക്സ് ചെയ്ത് ചാലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒരുപാട് അരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിനി മഞ്ഞ ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, ഞാൻ ബീഫിൽ ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ചത്. നമുക്ക് നല്ല മസാല ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയായിട്ടെല്ലാം നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 5 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 5 കോഴിമുട്ടയാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. പിന്നെ ബാറ്ററിന് കുറച്ച് കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ടോട്ടൽ 6 മുട്ടയാണ് ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ സ്മെല്ലൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്തായാലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് ഇഫ്താർ. നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സിയിൽ ചാലൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബ്രൗണിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലർ മൈദ ചേർക്കാതെയും റെഡിയാക്കാറുണ്ട്. പക്ഷേ മൈദ ചേർത്ത് റെഡിയാക്കുമ്പോഴാണ് കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നമ്മുടെ മിക്സി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച മസാല കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാൻ. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഒഴിക്കണം. ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാവുന്ന സമയത്ത് നമുക്കിത് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാനാണ്. അതായത് ഒട്ടിയൊന്നും പിടിക്കാതെ കരിഞ്ഞു പോകാതിരിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചുറ്റും നമുക്കൊന്ന് തടവി കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി അടച്ചു വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനു മുമ്പ് നമ്മളിത് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. ഞാനിതുപോലെ പഴയ തവയൊരെണ്ണം സ്റ്റവിലേക്ക് ചൂടാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തവയുടെ മുകളിൽ വെച്ചാണ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പം നമുക്ക് കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ബേക്ക് ആയി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഇത് ബേക്ക് ആവുന്ന സമയത്ത് ഇവിടെ കറണ്ട് പോയി. അപ്പോൾ ഈ ഫോണിൻ്റെ ക്യാമറയുടെ വെട്ടമാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ബേക്ക് ചെയ്തത്. ഇനി അതിനുശേഷം നമുക്ക് വേറൊരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് ഒന്ന് തടവി കൊടുക്കാം. അപ്പം നമ്മൾ ബേക്ക് ചെയ്ത് വെച്ച കേക്കിൻ്റെ മറു സൈഡും കൂടെ ഒന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പം നമ്മുടെ കേക്ക് ഇതുപോലെ പാനിലേക്ക് അതിൻ്റെ മറു സൈഡ് ഇട്ട് കൊടുക്കാം. അപ്പം ഏതാണ്ട് 2-3 സെക്കൻഡോളം വെച്ചാൽ മതി. ഇത് വെച്ച് ഒരുപാട് നേരം വെച്ച് കരിയിച്ച് കളഞ്ഞേക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇറച്ചി കേക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഇഫ്താർ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ചൂടോടെയാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. നമുക്ക് ചൂടോടെ വേണം സെർവ് ചെയ്യാം. തണുത്തതിന് ശേഷവും സെർവ് ചെയ്യാം. അപ്പോൾ സോസും കൂട്ടി കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണിത്. ടൊമാറ്റോ സോസൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. വെറുതെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.